കേരള സർക്കാരിൻ്റെ കീഴിൽ സുരക്ഷാ വകുപ്പിലേക്ക് പുതിയൊരു അപേക്ഷ ഇപ്പോൾ പി എസ് സി വിളിച്ചിട്ടുണ്ട് യോഗ്യതയുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും പറ്റുന്നതായിരിക്കും എങ്ങനെ ഇതിനെ അപേക്ഷിക്കാം ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണ് ഏജ് ലിമിറ്റ് എന്താണ് മുഴുവൻ വിവരങ്ങളും നമുക്ക് ചെക്ക് ചെയ്യാം നിരവധി യോഗ്യത പറയുന്നുണ്ട് അതിലേതെങ്കിലും ഒന്ന് മതി നമുക്ക് നോട്ടിഫിക്കേഷനിലേക്ക് കടക്കാം സുരക്ഷാ വകുപ്പിലേക്ക് കേരള പി എസ് സി പുതിയൊരു അപേക്ഷ ഇപ്പോൾ വിളിച്ചിട്ടുണ്ട് ഗസിഡ് ഡേറ്റ് പതിനഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഗസിഡിൽ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതിയായിട്ട് പറഞ്ഞിട്ടുള്ളത് പതിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ഓഗസ്റ്റ് പതിനാല് വരെ അപ്ലൈ ചെയ്യാം കാറ്റഗറി നമ്പർ നൂറ്റി തൊണ്ണൂറ്റി നാല് ബാ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന കാറ്റഗറി നമ്പറിലാണ് ഈ റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിട്ടുള്ളത് അപ്പോൾ അപേക്ഷിക്കേണ്ട മെത്തേഡ് പറയാം കേരള പി എസ് സിൻ്റെ വെബ്സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെ നിങ്ങളുടെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത് അപ്ലൈ ചെയ്യാം ഇതാണ് അപേക്ഷിക്കേണ്ട മെത്തേഡ് പി എസ് സീൻ്റെ സൈറ്റിലൂടെയാണ് അപ്ലൈ ചെയ്യേണ്ടത് ജസ്റ്റ് ലോ അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രൗസറിലോ പോയിട്ട് പി എസ് സിൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ആക്കിയിട്ട് അതിലൂടെ അപ്ലൈ ചെയ്യാം അപ്പോൾ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ടെക്നീഷ്യൻ അസിസ്റ്റൻറ്റ് ഗ്രേഡ് ടുയിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് എഴുപത്തി അയ്യായിരത്തി നാനൂറ് രൂപ വരെ ശമ്പളം ലഭിക്കും രണ്ടൊഴിവാണ് നിലവിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് വേക്കൻസി നോക്കി അപേക്ഷിക്കാതിരിക്കേണ്ട യോഗ്യതയുണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുക മെതഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് ആണ് യോഗ്യതയുള്ള എല്ലാവർക്കും അപേക്ഷിക്കാൻ സാധിക്കും പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് അപേക്ഷിക്കാനുള്ള പ്രായപരിധി രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും qualification നോക്കുകയാണെങ്കിൽ ഡിപ്ലോമ ഇൻ ഫുഡ് ടെക്നോളജി വിത്ത് അറ്റ്ലീസ്റ്റ് സെക്കൻഡ് ക്ലാസ്സോട് കൂടി ആയിരിക്കണം എന്നാണ് പറയുന്നത് ഇനി അതില്ലാത്ത പക്ഷം ഡിഗ്രി ഇൻ കെമിസ്ട്രി വിത്ത് സെക്കൻഡ് ക്ലാസ്സോട് കൂടി ആയിട്ടുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം ഇനി അതും നിങ്ങൾക്കില്ലെങ്കിൽ പി ജി ഡിപ്ലോമ ഇൻ ഫുഡ് അനലിസ് അനലിസിസ് ആൻഡ് ക്വാളിറ്റി അഷുറൻസ് ഫ്രം ഡിഫെൻസ് ഫുഡ് റിസർച്ച് ലബോറട്ടറി അണ്ടർ ദി യൂണിവേഴ്സിറ്റി ഓഫ് കീഴിൽ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം ഇനി ഈ പറഞ്ഞ മൂന്ന് യോഗ്യതയും നിങ്ങൾക്ക് ഇല്ലെങ്കിൽ ജി ഡിപ്ലോമ ഇൻ ഫുഡ് അനലിസിസ് ആൻഡ് ക്വാളിറ്റി അഷുറൻസ് ഫ്രം യു ജി സി കീഴിൽ നിന്നോ അല്ലെങ്കിൽ നാഷണൽ അല്ലെങ്കിൽ നമ്മുടെ കേരള അതായത് ഇന്ത്യ ഗവൺമെന്റിന്റെ കീഴിൽ നിന്നോ അല്ലെങ്കിൽ കേരള ഗവൺമെന്റിന്റെ കീഴിൽ നിന്നോ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് അതിന്റെ കീഴിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് സോ ഇതിൽ ഏതെങ്കിലും ഒരു യോഗ്യത മതി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും നല്ല ശമ്പളവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ യോഗ്യതയുള്ള താല്പര്യമുള്ള എല്ലാവരും അപ്ലൈ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക